ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നിന്ന് നരേന്ദ്രമോദി പ്രവർത്തിച്ചു തുടങ്ങും. ഇപ്പോൾ ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന് പറയുന്ന ഒരു ഭീകരവാദിയെ കൊല ചെയ്തു ഇന്ത്യ, ഇന്ത്യക്ക് അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ ജസ്റ്റിൻ ട്രൂഡോ കുറച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായി മാറ്റി പറഞ്ഞു. വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു വിവരമാണ്. ആദ്യം ആരോപണമായിരുന്നു, പിന്നീട് അത് ലഭിച്ച വിവരം മാത്രമായി. കാരണം കളിക്കുന്നത് ഇന്ത്യയോടാണ്. ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് മറ്റൊരു രാജ്യവും കാനഡയ്ക്ക് അനുകൂലമായി മുന്നോട്ട് വന്നില്ല. കാരണം ഇന്ത്യയെ പിണക്കുന്നത് ഒരു രൂപത്തിലും ഈ കാലാവസ്ഥയിൽ നല്ലതല്ല എന്ന് നരേന്ദ്രമോദിയെ കുറിച്ചറിയുന്ന, ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചയെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും അറിയുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അവർ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങാൻ നിൽക്കില്ല എന്നുള്ളതുപോലെ അവർ ചെറുത് കൊടുത്ത് വലുത് വാങ്ങാൻ നിൽക്കില്ല. ഇപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദിജിയുടെ തല ആവശ്യപ്പെട്ട അടുത്ത ഖലീസ്ഥാൻ നേതാവായ പന്നു അയാളുടെ സ്വത്തുവകകൾ മുഴുവനും തൂത്തുവാരി എന്നെയെ കൊണ്ടുപോയി. ഇപ്പോ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊല ചെയ്തതിനാണ് പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ അടുത്ത സമയം തന്നെ ദുഃഖ്ദൂൽ സിംഗോ അങ്ങനെ കണ്ട ഒരുത്തനും കൂടി തലയ്ക്ക് തൊള വീണു വീണു. അപ്പോ ഇത് കളിക്കുന്നത് ഇന്ത്യയോടാണ്. അതിനുശേഷം 19 ഖലിസ്ഥാനി ഭീകരരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഡോവൽ ടീം അരിച്ച് പെറുക്കി അവരുടെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞു. 43 ഭീകരരുടെ തല കൂടി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പ്രതിരോധം തീർക്കാൻ ഒരു രാജ്യത്തിന് കഴിയുന്നത്? ഇങ്ങോട്ടൊന്നടിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് 100 അടിച്ചു കൊടുക്കുന്നത്. കാരണം ഇനിയും അവർ ഒന്നല്ല, 1000 തവണ ആലോചിക്കും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അവരൊന്ന് ഭയക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന വലിയ തോതിലുള്ള വരുമാനം ഇന്ത്യ തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു. കാനഡയിലേക്കുള്ള പോക്കും നീക്കും ഒന്ന് നിൽക്കട്ടെ, ഒന്ന് ആലോചിച്ചിട്ട് മതി. ഈ ചില സിനിമകളിലൊക്കെ, പ്രത്യേകിച്ച് ഈ ചൈനീസ് സിനിമകളിലൊക്കെ ചില മാസ്റ്റർമാരുണ്ട്. ഈ മാസ്റ്റർമാര് ഭയങ്കര തികഞ്ഞ അഭ്യാസികളായിരിക്കും, പക്ഷെ ഇവരങ്ങനെ പ്രശ്നത്തിനൊന്നും പോകാറില്ല. വളരെ സാധുക്കളെ പോലെ മറ്റുള്ളവർക്കിടയിൽ ജീവിക്കും. ഇത്തരം സിനിമകളിൽ അല്പജ്ഞാനികളായിട്ടുള്ള ചില വില്ലന്മാരും ഉണ്ടാകും. ഇവർ ഈ മാസ്റ്റർമാരെ വന്നിട്ട് ചുമ്മാ ഞോണ്ടാൻ തുടങ്ങും, ചുമ്മാ പോയി അവരെ ഉപദ്രവിക്കുക, അടിക്കുക, കുറെ നേരം ഇതെല്ലാം അങ്ങ് കൊള്ളും. പിന്നെ മാസ്റ്റർ ഒരു അടിയെന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, തുരത്തി തുരത്തി അടിയോടടിയാണ്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചടിച്ച് വില്ലൻ തല കുത്തനെ വീഴുന്നത് വരെ മാസ്റ്റർ അടിക്കും. അതാണ് മാസ്റ്റർ അടി. ഇന്ത്യ ഇപ്പോ കാനഡയ്ക്ക് അടിക്കുന്ന അടിയെ നമുക്ക് ആ അടിയായിട്ട് കാണാം. ഒന്നൊന്നര അടിയാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് തുരത്തി 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 അടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ അനാവശ്യമായിട്ട് ഒരു പ്രശ്നത്തിന് ഒരു രാജ്യത്തിനുമെതിരെ പോകുന്നതല്ല, പരമാവധി സമാധാനത്തിന്റെ പാതയിലൂടെയാണ് പോകുന്നത്. ഇന്ത്യയുടെ നയം തന്നെ സാമന്താരം ഭേദം ദണ്ഡം എന്നതാണ്. ഇപ്പോ ആദ്യത്തെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മൾ ദണ്ഡിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ദണ്ഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ദണ്ഡനമാണ്. തുടങ്ങാൻ കുറച്ച് സമയം ചങ്കുറപ്പുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ നീളുന്ന ഏതൊരു കറുത്ത വിരലുകളെയും എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് അല്ല, തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇന്ത്യ അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നത്. ഈ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തെ ചൊല്ലി രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായ നല്ല ഒരു ബന്ധത്തിനാണ് വിള്ളൽ വീണിരിക്കുന്നത്. ഈ ഭീകരവാദിക്കു വേണ്ടി കാനഡയ്ക്ക് സംസാരിച്ചേ പറ്റുമായിരുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കാനഡ പുലർത്തി വരുന്ന കടുത്ത പല സമീപനങ്ങളും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാടുകളുമാണ് ഉഭയകക്ഷി ബന്ധത്തിൽ ഇന്ന് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇതിനിടയില് നിജ്ജാറിന്റെ വധം സംബന്ധിച്ച വിവരം കാനഡയ്ക്ക് കൈമാറിയത് US ആണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിടുന്നത് തന്നെ. ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും
അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതുവരെ ബന്ധം മെച്ചപ്പെടില്ല എന്നാണ് ഇന്ത്യൻ വംശജനും മുൻ മന്ത്രിയുമായ ഉജ്ജൽ ദോസഞ്ചിന്റെ വിലയിരുത്തൽ. ട്രൂഡോ നേതാവായ ലിബറൽ പാർട്ടിയുടെ സർക്കാർ 2011-2014 കാലയളവിൽ മന്ത്രിയായിരുന്നു ഇദ്ദേഹം ദോസഞ്ച്. ഇരുപക്ഷത്തും വിശ്വാസം നഷ്ടമായി എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ട്രൂഡോയുടെ മുതിർന്ന ഉപദേഷ്ടാവ് അടക്കം കനേഡിയൻ സർക്കാരിലെ പ്രമുഖരെല്ലാം ഖലിസ്ഥാനികളാണ്. അവരുടെ താളത്തിന് തുള്ളുകയാണ് ഇപ്പോൾ ട്രൂഡോ. ഇന്ത്യക്കെതിരായ എല്ലാ പ്രവർത്തനത്തെയും അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടും കെട്ടിയേ പറ്റും. സൗഹൃദ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയുമായി നല്ല നിലയിൽ പോകാനാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ശ്രമിക്കേണ്ടത്. മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഒരാളെ കൊല്ലുന്നത് ശരിയല്ല. പക്ഷേ നിജാർ ഇന്ത്യയിലെ കൊലക്കേസിൽ പ്രതിയാണ്. അയാളെ കൈമാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ട്രൂഡോ അത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. പക്ഷേ മോദി ഒരു ജനാധിപത്യവാദിയാണെന്ന് കാനഡ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഈ സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മെച്ചപ്പെടില്ല എന്നാണ് കൂടുതൽ ആളുകളുടെ കണ്ടെത്തൽ. ട്രൂഡോ ഭരണകൂടം അതിന്റെ വിദേശ നയം പൊളിച്ചെഴുതേണ്ടതുണ്ടെന്നാണ് ജപ്പാനിലെ നയതന്ത്ര മേഖലയുടെ അഭിപ്രായം. ഇന്ത്യ പസഫിക് നയതന്ത്രം ലക്ഷ്യമിട്ട് പുതിയ നയമുണ്ടാക്കണമെന്ന് അവർ പറയുന്നു. കാനഡ ഇത്തരം ഇതിഹാസങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതാദ്യമല്ലെന്നും ജപ്പാനിലെ നയതന്ത്ര ലോകം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചാരപ്രവൃത്തി കേസുമായി ബന്ധപ്പെട്ട് ചൈനയിലുണ്ടായ അറസ്റ്റും തുടർ നടപടികളുമാണ് കാനഡയുമായി ബീജിംഗിന്റെ ബന്ധം വഷളാക്കുന്നത്. ഇതിപ്പോൾ മെച്ചപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഉക്രൈന് നൽകുന്ന വലിയ പിന്തുണ കാരണം റഷ്യയുമായുള്ള കാനഡയുടെ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. US 2024 തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ കാനഡ കൂടുതൽ ഒറ്റപ്പെട്ടേക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരെ ഉദ്ധരിച്ച് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയില് ഖലിസ്ഥാനി ഭീകരരെ പിന്തുണയ്ക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രിക്കെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദറില് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയോ മിനിഞ്ഞാന്നോ, യുണൈറ്റഡ് ഹിന്ദു ഫണ്ട് UHF പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഇന്ത്യ വിരുദ്ധരായ ഖലിസ്ഥാനികളെ ഇത്രക്കിഷ്ടമാണെങ്കിൽ കാനഡയിൽ ഖലിസ്ഥാൻ രൂപീകരിക്കുകയാണ് വേണ്ടതെന്ന് UHF അധ്യക്ഷൻ ജയ് ഭഗവാൻ ഗോയൽ അഭിപ്രായപ്പെട്ടു. ഏതൊരു രാജ്യവും തീവ്രവാദമാണ് വിതയ്ക്കുന്നതെങ്കിൽ അവർ തീവ്രവാദം കൊയ്തേ മതിയാകൂ, പാകിസ്ഥാനെ പോലെ, അഫ്ഗാനിസ്ഥാനെ പോലെ, ഇറാനെ പോലെ, തുർക്കിയെ പോലെ, മറ്റനേകം രാജ്യങ്ങളുണ്ട്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്തേ തീരൂ. കാരണം ട്രൂഡോയുടെ ഉപദേഷ്ടാക്കളിൽ അധികവും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള മുഴുവൻ ആളുകളും ഖലിസ്ഥാൻ ഭീകരരാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാണ്. അധികാരമാണെങ്കിലോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. എന്തായിരുന്നാലും ട്രൂഡോയ്ക്ക് ഇത് നല്ല കാലമല്ല. നന്ദി.